എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. ഇന്നത്തെ വായനാഭാഗം ഒന്ന് ദിനവൃത്താന്തം 6-ാം അധ്യായം, എഹെസ്കേൽ 36-ാം അധ്യായം, ലൂക്കോസ് 23-ാം അധ്യായത്തിൻ്റെ 26-56 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 2:1-6. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ ക്രൂശും ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലയിലേക്ക് പോകുന്ന ശീമോനെ ഇന്നത്തെ വായനാഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. ക്രൂരന്മാരായ റോമ പടയാളികൾ അവരുടെ ആരോഗ്യം മുഴുവൻ യേശുവിൻ്റെ ശരീരത്തിലേക്ക് പ്രയോഗിച്ചപ്പോൾ അവശനായി തീർന്ന യേശു ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് കാൽവരി വരെ നടക്കുവാൻ സാധ്യതയില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അവൻ്റെ മരക്കുരിശ് ചുമക്കുവാൻ മറ്റൊരാളെ കണ്ടുപിടിക്കുവാൻ റോമ പടയാളികൾ തയ്യാറായത്. സർവശക്തനായ ദൈവമാണ് ഇവിടെ തളർന്ന അവസ്ഥയിലായിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത വ്യഥകളെ നാം ഓർക്കണം. അവിടുന്ന് എടുത്ത ഭാരത്തെ നമുക്ക് തിരിച്ചറിയാം. ആ വേദനകളെ നമുക്ക് സ്മരിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, തിരുമേനിക്ക് മഹത്വം. അടിയങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് ചുമന്നു. കർത്താവേ, ആ ക്രൂശിൽ അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി മരിച്ചു. അടിയങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അടക്കപ്പെട്ട് 3-ാം ദിവസം അടിയങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ്. വലിയ രക്ഷ ഒരുക്കി. മഹത്വമെല്ലാം അങ്ങ് എടുക്കണം, മാനമെല്ലാം അവിടുന്ന് അങ്ങ് എടുക്കണം. സർവവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പിതാവേ കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.